ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് അളവിന് ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ള് നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമില്ലേ, അതാണേ. ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയില് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ചൂടുവെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ പച്ചവെള്ളമോ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലേക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കാനുണ്ട്. അത്രയും ടൈം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ തയ്യ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതും ഒരു 2 പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം നന്നായിട്ട് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കണം. തീ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുറിച്ചിട്ടൊന്നും അല്ല കേട്ടോ, നേരെ തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ റോസ് മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ഒരു സവോളയാണ്, ചെറുതായിട്ട് എരിഞ്ഞ സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു ചെറിയ സവോള കേട്ടോ, വളരെ ചെറിയൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. സവോള ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിന് കുതിർത്തിയെടുത്ത ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ തലേദിവസം രാത്രിയിൽ നന്നായിട്ട് കുതിർത്തിയെടുത്തതാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് തീർച്ചയായും ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അളവിന് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുക. എല്ലില്ലാത്ത ചിക്കൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, 1/4 കപ്പ് ധാരാളമായിട്ട് മതിയാകും. അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതൊന്നും വേഗം വേണ്ടിയിട്ട് നിൽക്കണ്ട, നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം, അത്ര തന്നെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ, 1 നുള്ള് നല്ല ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ എരിവ് നമുക്ക് പാകത്തിനാക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം ചിക്കനും ഗ്രീൻ പീസും ഒക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് 2 കിഴങ്ങാണ് വേണ്ടത്. ഉരുളൻ കിഴങ്ങ് നല്ലതുപോലെ വേവിച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിന് ഉപ്പ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് ഒരു സൈഡിൽ മാത്രമായിട്ട് കിടക്കും, അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം മാറ്റി വെക്കാം. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മസാല തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതായത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം നമുക്കൊരു കൗണ്ടർ ടോപ്പിലിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പലകയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. കുറച്ച് പൊടി ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്നിട്ട് നമുക്കിത് ഓരോന്നും അത്യാവശ്യം വട്ടത്തിൽ വരുന്ന രീതിയിലൊക്കെ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇത് പരത്ത് വന്നപ്പോൾ ഏകദേശം 1 വട്ടത്തിലൊക്കെ തന്നെയാണ് കേട്ടോ വന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഷെയ്പ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് വല്ലോ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതാ ഇതുപോലെ. ഇനി ഇങ്ങനെ ചെയ്തില്ലെന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാനപ്പോൾ എല്ലാം ഒരേ ഷേപ്പിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങ് മുറിച്ചങ്ങ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു മുറിച്ചെടുത്തതുണ്ടല്ലോ, ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരല്പം ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. പകുതി പോർഷൻ മതി, ഇത് ഇതുപോലൊന്ന് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിപ്പോൾ മടക്കിയ പോർഷൻ ഉണ്ടല്ലോ, അവിടേക്ക് നമുക്കൊരല്പം ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ കറിവേപ്പിലേക്ക് അങ്ങ് എടുത്ത് മാറ്റിയേക്കാവേ. ആ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലൊന്ന് റോൾ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇങ്ങനെ കോൺ ഇരിക്കുകയല്ലേ, അപ്പോൾ അതുപോലെയാണ് ഞാനിതൊന്ന് ചുരുട്ടിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ലാസ്റ്റ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒട്ടിച്ചങ്ങ് കൊടുത്താൽ മതി. വെള്ളമൊന്നും വേണ്ട കേട്ടോ, കൈ വെച്ചിട്ട് തന്നെ അങ്ങ് പ്രസ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ആദ്യത്തെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ ഒന്ന് കാണിച്ചു തരാം. നന്നായിട്ട് പരത്തിയെടുത്തിട്ട് അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, തീരെ അങ്ങ് കനവില്ലാതെ ആയി പോകരുതെന്നാൽ ഒരുപാട് കനത്തിലും ആകാത്ത രീതിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കോണായിട്ട് അങ്ങ് മടക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ആദ്യം ഒന്ന് പരത്തിയിട്ട് നമുക്ക് അതിനുശേഷം ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടൊന്ന് ചുറ്റി അങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റി ഫില്ലിംഗ് ഒക്കെ വെച്ചൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഇഡലി ചെമ്പോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീമറോ എന്താണോ ഉള്ളത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് ഓരോന്നും ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്കിത് അടിയിൽ പിടിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരൽപ്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, നേരെ തന്നെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഒരു 6 മിനിറ്റ് ആവുന്ന സമയത്ത് ഞാനൊന്ന് തുറന്ന് നോക്കി, എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരൽപ്പം വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പലഹാരം എല്ലാം തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തതൊന്നും ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റുവാണേ. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോടുകൂടി തന്നെ അങ്ങ് എടുത്തിട്ട് അടുത്തതും കൂടെ അങ്ങ് ഒരേ സമയത്ത് തന്നെ അങ്ങ് വേവിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വിറച്ചിട്ടങ്ങ് അങ്ങ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. അതിനുശേഷം നമുക്ക് അടുത്തതും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു മാവിൻ്റെ അളവിന് ടോട്ടൽ 13 എണ്ണമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇത്ര തന്നെയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നല്ല രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക നല്ല ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കഴിക്കാനും നമുക്ക് ആ ഒരു ഫില്ലിങ്ങും ഒക്കെ വരുമ്പോൾ അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മൾ പൊരിച്ചിട്ടല്ലല്ലോ, പുഴുങ്ങിയിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പം നമ്മുടെ കൂട്ടുകാർ ഇതുവരെ വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ ഇൻഷാല്ലാ നല്ല ഒരു വീഡിയോയുമായിട്ട് നാളെ ഉച്ചയ്ക്ക് 3:45 വീണ്ടും കാണുന്നതായിരിക്കും. Thank you for watching.